കാരുണ്യവാനായ ദൈവമേ, ഈ പ്രഭാതം കാണാൻ അങ്ങനെ അനുവദിച്ചതിനും കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സംരക്ഷിച്ചതിനും ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. യേശുവേ, ഞങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ. ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്തുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും പ്രവൃത്തികളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ഓരോ കാൽവെപ്പും ഓരോ ചലനം പോലും എൻ്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി തിരുസഭയുടെ എല്ലാ ആവശ്യങ്ങൾക്കായും ലോകം മുഴുവൻ മാനസാന്തരത്തിനായും സകലരും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിനും മരണാസന്നർക്ക് നല്ല മരണവും സകല മരിച്ചവർക്കും നിത്യഭാഗ്യവും ലഭിക്കുന്നതിനായും പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കായും മറ്റെല്ലാ നിയോഗങ്ങൾക്കായും പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈ ദിവസം അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രം ജീവിക്കുവാനും
ഒരു കൊച്ചു പാപം പോലും ചെയ്യാതിരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. അറിയാതെ പറ്റുന്ന വീഴ്ചയിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. നല്ല ദൈവമേ, ഞാൻ ചെയ്യുന്നതെല്ലാം പറയുന്നതെല്ലാം ദൈവനാമമഹത്വത്തിനായും ദൈവരാജ്യവിസ്തൃതിക്കായും ദൈവജന നന്മയ്ക്കുമാക്കി തീർക്കണമേ. ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുവഴി മരണശേഷം എനിക്ക് ചെയ്യേണ്ടി വരുന്ന പാപപരിഹാരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്തു തീർക്കുവാൻ എന്നെ പ്രാപ്തയാക്കണമേ. നിന്റെ ദൈവമായ കർത്താവ്, നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും എന്നരുൾ ചെയ്ത കർത്താവേ, വിവിധ സ്ഥലങ്ങളിലായി കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജോലികളും യാത്രകളും ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളും അങ്ങേറ്റെടുക്കുകയും മനസ്സിനും ശരീരത്തിനും ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ കാത്തുകൊള്ളണമേ. മാതാവേ, അമ്മയുടെ കാപ്പയുടെ കീഴിൽ ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണമേ. ആമേൻ. ഈശോയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന, 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അക്കാലത്ത് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒന്നിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കരവഴിയോടെ അവർക്കു മുൻപേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷം, അല്ലെങ്കിൽ തുടർച്ച പോലെയാണ് ഇന്നത്തെ സുവിശേഷം. കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വചനം പ്രഘോഷിക്കാൻ അയക്കുന്നത് പിശാചുകളെ പുറത്താക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ദൗത്യമേൽപ്പിച്ച് പറഞ്ഞയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ കൽപ്പന സ്വീകരിച്ച് ശിഷ്യന്മാർ യാത്ര പുറപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഈ ദൗത്യം കഴിഞ്ഞ് വചനം പ്രഘോഷിച്ച് ഈശോ പറഞ്ഞതെല്ലാം ചെയ്ത് മടങ്ങി വന്ന് ക്രിസ്തുവിൻ്റെ അരികിൽ തങ്ങളുടെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ശിഷ്യന്മാരുടെ ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തങ്ങളിലൂടെ സംഭവിച്ച മഹത്തായ കാര്യങ്ങൾ കണ്ടിട്ട് അത്ഭുതം പൂണ്ട് അവർ ഗുരുവിൻ്റെ അരികിൽ വന്ന് പറയുന്നുണ്ട്, ഞങ്ങളിലൂടെ പലതും സംഭവിച്ചുവെന്ന്, ഞങ്ങളെ പഠിപ്പിച്ചുവെന്ന്, ഞങ്ങളിലൂടെ വചനം പുറപ്പെട്ടുവെന്നൊക്കെ അത്ഭുതത്തോടെ പങ്കുവയ്ക്കുന്ന ശിഷ്യന്മാരുടെ ചിത്രം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. മനുഷ്യൻ്റെ കഴിവിനും അപ്പുറമുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളൊക്കെ അത് മറ്റുള്ളവരോട് വളരെ ഉത്സാഹത്തോടെ ഷെയർ ചെയ്യാറുള്ളത്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കുന്നൊരു കാര്യം ഞാനത് ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് പറയാനായിട്ട് നമ്മളൊക്കെ വെമ്പൽ കൊള്ളാറുണ്ട്. ശിഷ്യന്മാരുടെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു. തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതുമെല്ലാം അവർ ഈശോയോട് പറഞ്ഞുവെന്ന് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ വന്ന് വിശ്രമിക്കുവിനെന്നാണ്. നിങ്ങൾ വിജനമായ പ്രദേശത്തേക്ക് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പോയി വിശ്രമിക്കാനായിട്ട് യാത്ര തിരിച്ച ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണിച്ചു തരുന്ന മറ്റൊരു മാതൃകയുണ്ട്. ഇവരെല്ലാവരും വള്ളത്തിൽ നിന്നിറങ്ങിയപ്പോൾ മറുകരയിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു. സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു,
ഈശോയ്ക്ക് ഈ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു എന്ന്. നമ്മളിവിടെ വായിച്ചെടുക്കേണ്ട ഒരു കാര്യം, ഈശോയ്ക്ക് മാത്രമാണ് ഇതുപോലെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയത് എന്ന്. ഈശോ ഈ ജനക്കൂട്ടത്തിൻ്റെ പരിതാപകരമായൊരവസ്ഥയെ തിരിച്ചറിയാനായിട്ട് കഴിവുള്ളവനായിരുന്നു എന്നത് തന്നെയാണ് ഇതിന് കാരണം. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിച്ചവർ, അല്ലെങ്കിൽ ക്രിസ്തുവേൽപ്പിച്ചൊരു ദൗത്യമുണ്ട്, രോഗികളെ സുഖപ്പെടുത്തണം, പിശാചുകളെ ബഹിഷ്കരിക്കണം, ഇതെല്ലാം പറഞ്ഞേൽപ്പിച്ചു വിട്ടത് മനുഷ്യരോടൊരു അനുകമ്പയുണ്ടാകണമെന്നും ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്ക് കരുണയോടെ സമീപിക്കണമെന്നും ഇടയനില്ലാത്തവർക്കൊരു ഇടയനായിട്ട് മാറണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു വിശ്വശിഷ്യന്മാരെ യഥാർത്ഥത്തിൽ പറഞ്ഞയച്ചത്. ഇതെല്ലാം ചെയ്തിട്ട് മടങ്ങി വന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈ ഇടയൻ്റെ മനോഭാവം നഷ്ടപ്പെട്ടു പോയത് നമുക്ക് ഇന്നത്തെ സുവിശേഷം വായിച്ചെടുക്കുമ്പോഴേക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പ്രഘോഷിക്കുന്നവരാകാനായിട്ട് നമുക്കൊക്കെ എളുപ്പമാണ്. കുറച്ചൊന്ന് വചനം വായിച്ചു തരിക, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചു കൂട്ടിയാൽ വചനം വ്യാഖ്യാനിക്കാനായിട്ട് ആർക്കും സാധിക്കുന്നതേയുള്ളൂ. ഒരു സാധാരണ ബുദ്ധിയുണ്ടെങ്കിൽ വചനം എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. എന്നതിന് സഹായകമായ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അതുമല്ല എങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എളുപ്പമാണ്, അത് വ്യാഖ്യാനിക്കാനായിട്ട് എളുപ്പമാണ്. ഇനി അതിനുമപ്പുറം അനേകം വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള പ്രേക്ഷിതരെയും നമ്മുടെയൊക്കെ ചുറ്റിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരിലൂടെയും ഒരുപാട് മഹത്തായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നിട്ടും പലരിലും ഇടയൻ്റെ മനോഭാവം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ കൊടുക്കാൻ കഴിയാത്തിടത്തോളം കാലം നീ പകർന്നു കൊടുക്കുന്ന വചനവും നിന്നിലൂടെ സംഭവിക്കുന്ന മഹത്തായ കാര്യങ്ങളും അത് ഒന്നുമല്ലാതായി തീരുമെന്നതാണ്. വിശ്വ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു രോഗികളെ സുഖപ്പെടുത്തിയെന്നൊക്കെ നിങ്ങൾ എൻ്റെ അരികിൽ വന്ന് പറയും, തെരുവിൽ ഞാൻ പഠിപ്പിച്ചുവെന്ന്, നിന്നെ പഠിപ്പിച്ചുവെന്നൊക്കെ വന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന്. കാരണം നിങ്ങളെൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയിട്ടില്ല. വിശോ പറഞ്ഞു തരുന്ന പിതാവിൻ്റെ ഇഷ്ടം ഇതാണ്, മറ്റുള്ളവരെ വായിച്ചെടുക്കാനായിട്ട്, മറ്റുള്ളവരിലെ അനുകമ്പ തോന്നണമെന്ന്, മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരായിരിക്കണമെന്നാണ് ഈശോ ആവശ്യപ്പെടുക. അതാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം. ചുരുക്കി പറഞ്ഞാൽ, വചനം പ്രഘോഷിക്കുന്നവരും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വന്തമാക്കാത്തിടത്തോളം കാലം ഒരു നല്ല ഇടയനായിരിക്കാനായിട്ട് പറ്റില്ല എന്ന് തന്നെയാണ്. ഒരു നല്ലിടയനാവുക എന്ന് പറയുമ്പോൾ അപരനോട് അനുകമ്പയുള്ളവനാവുക എന്നതാണ്. അവരുടെ കുറവുകൾ കണ്ടിട്ട് അവരെ പരിഹസിക്കാൻ പോവുകയല്ല, വിമർശിക്കാൻ പോവുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനായിട്ട്, അവർക്ക് ശരിയും തെറ്റും എന്തെന്ന് പറഞ്ഞു കൊടുത്ത് ശരിയിലേക്ക് കൊണ്ടുവരാനായിട്ട്, ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ, ദൈവത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു മനോഭാവം സ്വായത്തമാക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്കൊക്കെ ലഭിച്ചു എന്ന് പൂർണ്ണമായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ വചനം പ്രഖ്യാപിക്കുന്നതിനുമപ്പുറം വചനം ജീവിക്കുന്നവരായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം എന്നെ
കൈപിടിച്ചു നടക്കുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാണ്ടു പാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എന്റെ മുറിവുകളിൽ ആശ്വാസമേകി ദൈവം.